ഇതിനു മുമ്പ് ഞാൻ തുളസി കട്ട് ചെയ്തിട്ട് വേറെ തുളസി തൈക്കിൽ ഉണ്ടാക്കുന്നത് ഒരു വീഡിയോ ചെയ്തിരുന്നത്. ഇത് തുളസിയുടെ കുരു എന്ന് ഇത് ഈ സീഡ് ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. തുളസിയുടെ സീഡുകൾ തുളസിയുടെ സീഡുകളാണ്. ഈ സീഡിൽ നിന്ന് നമുക്ക് ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള തുളസി തൈകൾ ഇവിടെ ഉണ്ടാക്കിയതാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അതിനുണ്ട് ഒരു ചെറിയ പോട്ടിൽ, ഇത് പ്ലാന്റ് സോയിലാണ്, പ്ലാന്റ് സോയിൽ ഇവിടുന്ന് വാങ്ങിയതാണ് ഇട്ടേ. ഇട്ടിട്ട് അത് നന്നായി വെള്ളം ഒഴിച്ചിട്ട് നനച്ചിട്ടുണ്ടാ മതി. ഈ സോയിലൊന്ന് നന്നായി നനയ്ക്കാം. നന്നായി നനച്ചിട്ട് ഈ സീഡ് നമുക്ക് ഇതിലേക്ക് പാവാം. കുറച്ച് മണ്ണ് അതിന്റെ മുകളിലിടും, കുറച്ചിട്ട് അവധി അധികം ഇടണ്ട. അങ്ങനെ വെച്ചിട്ട് ഈ പാത്രം അങ്ങനെ ഒരു ദിവസം രണ്ടാഴ്ച വെച്ചപ്പോഴാണ് ഇതൊന്ന് മുളച്ചു വരാൻ തുടങ്ങിയത്. ഇത്തിരി ഇടിലേ ഉണ്ട് ഇത് മുളച്ചു വരാനായിട്ട്. രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ചെറിയ ചെറിയ പച്ചമരത്തിന്റെ ചെറിയ ചെടികൾ മുളച്ചു വന്നു. അതിങ്ങനെ കുറച്ച് വലുതായപ്പോൾ ഞാനിതെടുത്തിട്ട് ഇതായി ഇങ്ങനത്തെ പാത്രത്തിലേക്ക് ഇതുപോലെ തന്നെ പ്ലാന്റ് സോയിൽ ഇട്ടിട്ട് ഈ തുളസിയിൽ ഇങ്ങനെ എടുത്ത് നട്ടതാണ്. ഇതൊക്കെ ഇങ്ങനെ കുറേ ഉണ്ട്, ഇതാ ഇനി ഉണ്ട് രണ്ട് മൂന്ന് പാത്രം. ഇങ്ങനെ ഉണ്ടാക്കാൻ തുളസി. തുളസിയുടെ വിത്ത് ഇട്ടിട്ട് മുളപ്പിച്ച തുളസി തൈക്കളാണിത്. വിത്ത് വാങ്ങിയിട്ട് ഇങ്ങനെ ഒരു വെള്ളം നനഞ്ഞ മണ്ണ് നനച്ചിട്ടിട്ട് ഒരു വിത്തിട്ടിട്ട് മുളച്ചിത്രമുണ്ട്. ഇത് ഇത്തിരി ക്രൗഡഡ് ആയി, അപ്പോൾ നമുക്ക് ഇത് ഞാൻ പറിച്ചിട്ട് വേറൊരു ചെടിയിലേക്ക് പാത്രത്തിലേക്ക് വയ്ക്കുകയാണ്. അങ്ങനെ പറിച്ചു വെച്ച തുളസി തൈക്കളാണ് ഇതൊക്കെ. വിത്ത് പാവിയിട്ട് ചെറിയ തൈക്കൾ ഉണ്ടാക്കിയിട്ട് പാത്രത്തിൽ വെച്ചിട്ട് വലുതായ തുളസി തൈക്കളാണ്. ഇത് ഞാൻ ഈ വിൻഡോയിൻ്റെ അടുത്താണ് കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ അവിടെ നല്ല സൺലൈറ്റും അവിടെ നല്ല ചെറിയ എയറും ഒക്കെ കിട്ടും ഈ ചെടികൾക്ക്. അങ്ങനെ നമുക്ക് കുറേ തുളസി തൈക്കൾ കിട്ടും.